ഇന്ന് പിങ്ക്സ് കിച്ചണിൽ ഒരു കിഡ് സ്പെഷ്യലാണ്. അതെ, കുക്കീസ്. നമ്മൾ വാനില ചോക്കോ ചിപ്പ് കുക്കീസും സ്പ്രിങ്കിൾ കുക്കീസും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മളൊരു ബൗൾ എടുത്തിട്ട്, ക്ലീൻ ബൗളായിരിക്കണം, വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. അതിലേക്ക് ഒരു 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ നല്ല സോഫ്റ്റ് ബട്ടർ ആയിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ യൂസ് ചെയ്യാൻ പാടില്ല, പുറത്ത് വെച്ചൊന്ന് സോഫ്റ്റായതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആ ബട്ടർ ഒന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. അത് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പോളം പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി അത് ബട്ടറിൻ്റെ കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട്, നമ്മൾ ക്രീം ബീറ്റ് ചെയ്താൽ ഒരു ഫ്ലഫിനെസ് വരില്ലേ, അതുപോലെ ആയി വരും. ഇപ്പോൾ കണ്ടില്ലേ. സോ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസെൻസ് ഒരു ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. സോ ഫസ്റ്റ് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ഒരു 1/2 കപ്പ് മൈദയാണ്. സോ ഫസ്റ്റ് 1 കപ്പ് ഇട്ടിട്ടുണ്ട്, പിന്നെ 1/2 കപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ അരിച്ചെടുക്കണം. ഇപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തിനെ കൊണ്ടാണോ മിക്സ് ചെയ്യുന്നത് അത് വെച്ചിട്ട് തന്നെ ഒന്ന് ഫസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് വരുന്ന സമയം നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് സോഫ്റ്റ്ലി, നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കാൻ പാടില്ല, സോഫ്റ്റായിട്ട് നമ്മൾ ഡോ മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു ചപ്പാത്തി മാവിൻ്റെ ആ ഒരു ഇതിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഡോ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഒരു പോർഷൻ മാറ്റി വെക്കുക, അതിൽ നിന്ന് ചെറുതായിട്ട് വെക്കുക, ഹാഫ് അല്ല, ചെറിയൊരു പോർഷൻ. ജസ്റ്റ് 2 വേ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 1 എണ്ണത്തിൽ നമുക്ക് ചോക്കോ ചിപ്സ് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ചപ്പാത്തി മാവ് പോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതിൽ നമുക്ക് കുറച്ച് സ്പ്രിങ്കിൾസ് ഉണ്ടല്ലോ, നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഡെക്കറേഷനൊക്കെ യൂസ് ചെയ്യുന്ന, അപ്പോൾ ആ സ്പ്രിങ്കിൾസ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ചപ്പാത്തി 2 പോലെ ആക്കിയെടുക്കാം. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ബേക്ക് ചെയ്യുന്നത് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടാണ്, അതുകൊണ്ട് നമുക്കൊന്ന് പാത്രം ഫസ്റ്റ് ചൂടാവാൻ വെക്കാം. അപ്പോൾ 1 അടി കട്ടിയുള്ള പാത്രത്തിൽ സ്റ്റാൻഡ് വെച്ചിട്ട് 10 മിനിറ്റ് ചൂടാക്കാം മീഡിയം ഫ്ലെയിമിൽ. കേക്ക് ടിന്നിൽ 1 ബട്ടർ പേപ്പർ വെച്ചിട്ടാണ്, കേക്ക് ടിന്ന് ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലേറ്റിലും ഓയിൽ ജസ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ബിസ്ക്കറ്റിന് നിങ്ങൾക്ക് എത്ര വലിപ്പമാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ വലിപ്പത്തിലുള്ള ബോളാക്കി എടുത്തിട്ട് ഒന്ന് കൈകൊണ്ട് ഫ്ലാറ്റൺ ചെയ്യാം. അതിൻ്റെ മുകളിൽ നമ്മൾ സ്പ്രിങ്കിൾസ് ആണല്ലോ ഫസ്റ്റ് ഉണ്ടാക്കുന്നത്, അപ്പോൾ കുറച്ച് സ്പ്രിങ്കിൾസും കൂടെ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കാം. ബിസ്ക്കറ്റ് വെക്കുന്ന സമയത്തും കുറച്ച് സ്പേസ് വെക്കണം, കാരണം അത് ബേക്കാവുന്ന സമയത്ത് ലൈറ്റായിട്ട് ഒന്നും കൂടെ വലുതാവും. സ്പ്രിങ്കിൾസ് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ, എങ്ങനെ വേണമെങ്കിലും വെച്ചൊന്ന് പ്രസ് ചെയ്യാം. ഇത് നമ്മളെ സ്പ്രിങ്കിൾ കുക്കീസ്. സ്പേസ് ഇടാൻ മറന്നുപോറ്, കാരണം ഇല്ലെങ്കിൽ അത് തമ്മിൽ ഒട്ടിപ്പിടിക്കും. ഇനി അടുത്ത നമ്മൾ വാനില ചോക്കോ ചിപ്പ് കുക്കീസ്. അതും സെയിം, നിങ്ങൾക്ക് ബിസ്ക്കറ്റിന് എത്ര വലിപ്പമാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഉരുളി എടുത്തിട്ട് ഒന്ന് ഫ്ലാറ്റൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഈ ചോക്കോ ചിപ്സ് ഒന്നും കൂടെ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഫ്ലാറ്റൻ ചെയ്തിട്ട് നമ്മളെ ട്രെയിൽ വെക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പാത്രം ഓൾറെഡി 10 മിനിറ്റ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ട്രേ വെച്ച് കൊടുക്കുക. ട്രേ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 15 to 20 മിനിറ്റ്സ് ബേക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ തൊടുന്ന സമയത്ത് ബിസ്ക്കറ്റ് വളരെ സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അത് കംപ്ലീറ്റ് റൂം ടെമ്പറേച്ചറിൽ വന്നാൽ മാത്രമേ നമുക്ക് ആ ബിസ്ക്കറ്റിൻ്റെ ക്രിസ്പിനെസ് കിട്ടുള്ളൂ. സോ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളെ ബിസ്ക്കറ്റ് തണുത്ത് റെഡി ആയിട്ടുണ്ട്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.